ഹായ് ഗൈസ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ലോക്ക്ഡൗണൊക്കെ ആയ മുതൽ കുട്ടികളെല്ലാവരും വീട്ടിൽ തന്നെയാണ്. മാർച്ച് മാസം മുതൽ ഇതുവരെ, ഇപ്പോൾ ജൂലൈ ആയല്ലോ, ഇതുവരെ വീട്ടിൽ നിന്ന് പുറത്തിറക്കിയിട്ടില്ല. അവർ ലാസ്റ്റ് എങ്ങനെയെങ്കിലും ഒന്ന് കൊണ്ടുപോകുമെന്ന് പറഞ്ഞു തുടങ്ങിയിട്ട് കുറേ ദിവസമായി. ലാസ്റ്റ് അവർ സ്കൂളിലേക്കൊന്ന് കൊണ്ടുവയ്ക്കുമെന്ന് വരെ പറഞ്ഞു തുടങ്ങി. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഒന്ന് ചെറിയൊരു വെള്ളച്ചാട്ടം കാണാൻ പറ്റും. നമ്മുടെ ഗ്രാമത്തിൽ തന്നെയുള്ള ചെറിയൊരു വെള്ളച്ചാട്ടം കാണാൻ വേണ്ടി നമുക്ക് പറയാം. അപ്പോൾ ഗൈസ്, നമുക്ക് നമ്മളിപ്പോൾ യാത്ര പുറപ്പെട്ടു. ഇതാണ് എൻ്റെ ഗ്രാമം. എൻ്റെ ഗ്രാമത്തിൻ്റെ പേര് കൈലിയാട്. പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലം, ഷൊർണൂർ, പട്ടാമ്പി, ചെർപ്പളശ്ശേരി ഇതിൻ്റെ എല്ലാം നടുവിൽ കിടക്കുന്ന ഒരു സ്ഥലമാണ്. കൈലിമുണ്ടുകളുടെ നാട് എന്നതിൽ നിന്നാണ് കൈലിയാട് എന്ന പേര് വന്നത്. എന്നാൽ എനിക്ക് എൻ്റെ കുട്ടിക്കാലത്തൊക്കെ എനിക്ക് എന്താ തോന്നിയെന്നറിയോ, എൻ്റെ നാട്ടിലെ എല്ലാ ആൾക്കാരുടെ എല്ലാ വീട്ടിലും ആടുണ്ടായിരുന്നു. ആടുകൃഷി വളരെ വിപുലമായി തന്നെ നടന്നുകൊണ്ടിരിക്കുന്ന സ്ഥലമായിരുന്നു. അപ്പൊ എല്ലാവരുടെയും കയ്യിൽ ആടുള്ളത് കൊണ്ടാണോ ഈ കൈലിയാട് എന്നുള്ള പേര് വന്നതെന്നും എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. എന്റെ ഡൗട്ടാണ്, നമ്മള് നമ്മുടെ നാട്ടിലെ വഴികളിലൂടെ വെള്ളച്ചാട്ടം കാണാനായിട്ട് പോവുകയാണെങ്കിൽ വെള്ളച്ചാട്ടം എന്ന് പറഞ്ഞാൽ എന്താ പറയാ, ഒരു ഹിഡൻ ജെം ആണ്. അങ്ങനെ പെട്ടെന്നൊന്നും ആരും കണ്ടെത്തില്ല. ചുള്ളിലോട്ടാണ്, നല്ല രണ്ട് സൈഡും നല്ല എന്താ പറയാ പച്ചപ്പും ഹരിതാപവും ഒക്കെ എല്ലാം ഉണ്ടല്ലേ, ഫുൾ ഓഫ് പച്ച, അങ്ങനെ ഒരു സ്ഥലമാണ്. ഒരു കാര്യം പറഞ്ഞോട്ടെ, ഇത്തരം സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോ നമ്മള് കുട്ടികളെ കൊണ്ടുപോകുമ്പോ വളരെ നന്നായിട്ട് തന്നെ കെയർ ചെയ്യണം. അവര് ഓവർ എക്സൈറ്റഡ് ആവും ഇത്തരം സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോ. നന്നായി മഴ തുടങ്ങുന്ന സമയമാകുമ്പോൾ, ഒരു ഓഗസ്റ്റിലൊക്കെ ആകുമ്പോൾ കുട്ടികളെ കൊണ്ടുപോകാൻ ഇത്തരം സ്ഥലങ്ങളിലോട്ട് ഒട്ടും പോകാൻ പറ്റില്ലല്ലോ. അതുകൊണ്ടാണ് നമ്മൾ ഇപ്പൊ തന്നെ ഒന്ന് പോയിട്ടൊന്ന് കണ്ടിട്ട് വരാമെന്ന് വിചാരിച്ചത്. അവർക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ നല്ലൊരു സ്റ്റഡി ക്ലാസ് കൊടുത്തിട്ടാണ് കൊണ്ടുവരുന്നത്. അപ്പോ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. കുറച്ചുള്ളിലോട്ടാണിത്. അപ്പോ ഏകദേശം നമ്മൾ അവിടെ എത്താറായി. കുണ്ടുകുഴിയൊക്കെയുള്ള വഴിയാണ് കുറച്ചൊക്കെ. എന്തായാലും വെള്ളച്ചാട്ടമൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. കുട്ടികളൊക്കെ ഭയങ്കര ത്രില്ലടിച്ചിരിക്കുകയാണ്. എല്ലാവരും അവിടെ പോകാൻ തിരക്ക് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കൊന്ന് അതുവരെ പോയിട്ട് വരാം. അപ്പോൾ
ഇതാണ് നമ്മുടെ നമ്മൾ തേടി വന്ന വെള്ളച്ചാട്ടം, നമ്മുടെ നാടിന്റെ സ്വകാര്യ അഹങ്കാരം എന്നൊക്കെ പറയാം. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഒരു ഹിഡൻ ജെം ആണെന്ന്? തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. നോക്കൂ, എത്ര ഭംഗിയുള്ള സ്ഥലമാണ് അല്ലേ. മൈൻഡ് കൂളാവാൻ പറ്റിയ സ്ഥലം. പ്രകൃതിയെ സ്നേഹിക്കുന്ന, പ്രകൃതിയെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഈ സ്ഥലവും ഇഷ്ടപ്പെടും. പക്ഷെ ഇത്തരം സ്ഥലങ്ങൾ ഇഷ്ടപ്പെടുന്ന മറ്റൊരു കൂട്ടർ കൂടെ ഉണ്ട് കേട്ടോ, സാമൂഹ്യ വിരുദ്ധർ. എല്ലാ നാട്ടിലും ഉണ്ടാവുമല്ലോ കുറച്ചൊക്കെ. എന്നാൽ ഈ പ്രദേശവാസികൾ അതിന് വളരെ അലേർട്ടാണ്. ഇവരാരെങ്കിലും ഈ സ്ഥലത്തേക്ക് വരുമ്പോൾ ഒന്ന് ചെക്ക് ചെയ്യാതെ വിടില്ല കേട്ടോ, അതുകൂടി ശ്രദ്ധിക്കാം. സാമൂഹ്യ വിരുദ്ധര് ഈ സ്ഥലത്തേക്ക് പ്രവേശനമില്ല. അങ്ങനെയുള്ളവരൊക്കെ ആ നാട്ടുകാർ കളി വാങ്ങിയിട്ട് പോകും. എന്തായാലും കുട്ടികൾ ഹാപ്പിയാണ്, അവരുടെ പരാതിയൊക്കെ തീർന്നു, അവര് ഹാപ്പിയാണ്. ഒരുപാട് നേരം കളിക്കാനൊന്നും അവരെ സമ്മതിച്ചില്ലെങ്കിൽ ഈ കൊറോണ കാലത്ത് എല്ലാ ടെൻഷനും ഫ്രസ്ട്രേഷനും എല്ലാം ഇവിടെ വന്ന് മാറി കിട്ടും. ഫ്രഷ് മൈൻഡായി ഹാപ്പിയായി തിരിച്ചു പോകാം.